ജൂൺ ഇരുപത്തി ഒന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ പ്രമാണിച്ച് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ചേരി പാർക്കിൽ വന്ന് കുറച്ച് യോഗ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ഓക്കെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇത് യു പിക്ക് കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ യോഗ ഡേയിൽ എന്തായാലും എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് കാരണം നമുക്ക് ഈ ഇതുപോലുള്ള ഓരോ ഫിറ്റ്നസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണോ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടൊരു ആക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാനും കുറച്ച് യോഗയൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ യോഗ യോഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ഇത്രയേറെ എനർജി നൽകുന്ന മറ്റൊരു എക്സസൈസ് ഉണ്ടാവില്ല അതുകൊണ്ട് യോഗ ചെയ്യുന്നൊരു ശീലം ഈ ഒരു ദിവസത്തിൽ തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നാന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുക ഓക്കേ ലെറ്റ് സ്റ്റാർട്ട് യോഗ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ യോഗ ചെയ്യുമ്പം ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും യോഗ ചെയ്യുന്നതിന് മുമ്പും ശേഷവും ധാരാളം വെള്ളം കുടിക്കാൻ മറന്നു പോയത് കേട്ടോ നമ്മൾ യോഗ ചെയ്യുമ്പം അതൊരു കോമ്പറ്റീഷനായിട്ട് എടുക്കാൻ പാടില്ല നമ്മൾ ഒരു നമ്മളുടെ ഫിറ്റ്നസ്സിനും നമ്മളുടെ ടോട്ടൽ ഹെൽത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വ്യായാമമായിട്ടാണ് നമ്മൾ യോഗയെ കാണത് അല്ലാണ്ട് ഇപ്പുറത്തെ ആൾക്കാർ അത്രയായി എനിക്കിത്രയായി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു കൊണ്ട് നമ്മളൊരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ അതിനെ കാണാൻ പാടില്ല ഈ ഒരു കോമ്പറ്റീഷൻ തന്നെ നമ്മൾക്ക് നമ്മളോടുള്ള ഒരു കോമ്പറ്റീഷനും ആയിട്ട് ഇതിനെ കാണാൻ പാടില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെയിനൊക്കെ ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് എക്സസൈസേ ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് എൻ്റെ ഒരു കപ്പാസിറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ അത്രേ ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിനോട് കൂടുതൽ നമ്മളൊരു കോമ്പറ്റീഷൻ മൂഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇഞ്ചുറീസൊക്കെ വരാനുള്ള സാഹചര്യം കൂടുതലാണ് തീർച്ചയായിട്ടും നമ്മൾ ശരീരം കൊണ്ട് ഒരുപാട് ചലനങ്ങളാണ് യോഗയിലൂടെ ചെയ്യുന്നെങ്കിലും അത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലോട്ടാണ് ഒരു ഇൻസൈഡാണ് നമ്മളെ ഇൻസൈഡിലേക്കാണ് അപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ മൂഡൊക്കെ വരുമ്പോഴേക്ക് നമ്മളുടെ അറ്റൻഷനെ പൂര്ണ്ണമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു അവസ്ഥ നമുക്കുണ്ടാവണം നമ്മൾ ഇന്നർ ഫോക്കസിലേക്ക് ഉണ്ടാക്കണം അപ്പം നമുക്ക് എന്താവും ഈ ഇന്നർ ഫോക്കസിന് മുമ്പിൽ ഏറ്റവും വലിയൊരു തടസ്സമായി നിൽക്കുന്നത് എന്താ നമ്മുടെ ഒരു കോമ്പറ്റേഷൻ ആയിട്ടുള്ള നമുക്ക് മറ്റുള്ള ഒരു മത്സര ബുദ്ധിയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോമ്പറ്റേഷൻ മൂഡ് വരുമ്പം നിങ്ങൾ ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഉള്ളിലെ ചിന്തകളിലേക്കും നിങ്ങളുടെ ഉള്ളിലെ ശാരീരിക അവസ്ഥകളിലേക്കും ഫോക്കസ് ചെയ്തിട്ട് അറ്റൻഷനെ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും യോഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോടുമായി ചെയ്യുന്നൊരു ചലഞ്ചാണ് പക്ഷേ നിങ്ങൾ ഒപ്പരും നിങ്ങളുടെ ശരീരത്തിന് ഓവർ സ്ട്രെയിന് കൊടുക്കുന്നൊരവസ്ഥയുണ്ടാകരുത് കാരണം യോഗേൻ്റെ പല ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ചില പോസുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എഫേർട്ടുകൾ ഇതിങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ വരുമല്ലോ ഞാൻ യോഗ പൂർണ്ണമായി പഠിച്ച ഒരാളല്ല ഈ യോഗ ദിനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാൾ മാത്രമാണ് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നല്ല സ്ട്രെയിൻ ഫീൽ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക അതിലോരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അല്ലാണ്ട് നിങ്ങൾ ഒറ്റ അടിക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് സാധ്യമാകുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ എന്ന നിങ്ങളൊരു ചലഞ്ച് രൂപത്തിൽ നിങ്ങൾ ഈ യോഗേൻ്റെ ക്ലാസ്സുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഓക്കെ എപ്പോഴും നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രവിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് യോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഫോക്കസ് ചെയ്യുന്നൊരു വ്യായാമമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ നിമിഷത്തിൽ നമ്മളൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരണം നമ്മളെ ലിമിറ്റ് എത്ര ആണ് നമ്മളറിയണം നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിന് താങ്ങുന്നേക്കാളും അപ്പുറം ഒരു എഫോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാനും പാടില്ല ഓക്കെ അപ്പോൾ ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരലും നമ്മുടെ ശരീരത്തെ ശ്രവിക്കലും നമ്മളെ മൊത്തം സെൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തെ ശ്രവിക്കലുമാണ് നമ്മൾ യോഗയിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ലേസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത ആളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ചിലപ്പം നമുക്ക് ഒരുപാട് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മുമ്പ് അത്ര പവർഫുൾ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു അപ്പോൾ നിങ്ങൾ അത് സ്ലോ ഡൗൺ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളത് ചെയ്യുക ഓക്കെ അല്ലാണ്ട് നിങ്ങൾ കാരണം ഇതൊരു മൈൻഡ് ബോഡി ബാലൻസാണ് നമ്മൾ യോഗയിലൂടെ കൈവരിക്കുന്നത് അല്ലാതെ വെറുതെ നിങ്ങളെക്കുറിച്ച് ഒരു അത്ലറ്റിക്സിൻ്റെ വലിയൊരു സംഭവം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊന്നുള്ള സംഭവമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും ഒരു യോഗയിൽ നമുക്ക് വേണ്ടത് കനത്ത ജാഗ്രതയും ഒരു ശ്രദ്ധയുമാണ് അതിലേക്കാണ് നിങ്ങൾ പോപ്സിനി നിങ്ങളുടെ ഭാവങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളേക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്കൊക്കെ പൂർണ്ണമായിട്ട് ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് നിങ്ങളടുത്ത് ചെയ്യാനുള്ളത് ഓക്കെ പിന്നെ തീർച്ചയായിട്ടും യോഗ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടൊന്നും സാധ്യമാവില്ല നമ്മളതിനു വേണ്ടി പഠിക്കുക ഇപ്പം ഇന്നലെ ഇൻ്റർനാഷണൽ യോഗ ഡേ പ്രമാണിച്ച് ഞാൻ എന്ത് ചെയ്തു ഒരു യോ ഒരു യോഗയെക്കുറിച്ചുള്ള ഒരു പുസ്തകം പർച്ചേസ് ചെയ്തു എന്നിട്ട് അതിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു പോസം കൂടെ ചെയ്തോണ്ടൊന്നും നമുക്ക് യോഗ ശരിക്കും ചെയ്തുകൊണ്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അറിവ് സീ അതിന് വേണ്ടിയിട്ടുള്ള ലെസൺസ് സീക്കിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനു ഇതിൽ എക്സ്പേർട്ടായ ആൾക്കാരെ സമീപിക്കാവുന്നതാണ് ഓക്കെ